वजह वन 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 टू थ्री ആനിന്നെ കുട്ടി മോളുടെ അമ്മ എവിടെ? അവള് കൊറേ നേരം വരുന്നില്ല എന്ന് പറഞ്ഞ് പേടിച്ചിരുന്നു. ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുക. അതെന്തിനാ പേടിക്കുന്നത്? പിന്നെ പേടിക്കാതെ. ഇന്ദുഗോപൻ എന്ന് പറയുന്നതേ സിമിചേച്ചിക്ക് മാത്രമല്ല, ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും പേടി. സ്വപ്ന വഴിയിൽ വെച്ച് ഇന്ദുഗോപനെ കണ്ട നേരിടാനുള്ള ധൈര്യം ഉണ്ടോ സുബുന്? സിമിയെ ഞാനിപ്പോ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതേ എനിക്ക് അവളെ സംരക്ഷിക്കാൻ പറ്റുന്നുള്ള വിശ്വാസത്തിലാ. അതിന് കോട്ടം തട്ടില്ല. സൂക്ഷിക്കണം മോനെ, ചെകുത്താനാ അവൻ. മറ്റുള്ളവർ നശിക്കണം എന്നല്ലാതെ വേറെ ഒന്നും അവൻ ചിന്തിക്കില്ല. ആന്റി, അത്യാവശ്യം കുഴപ്പം പിടിച്ച മനസ്സ് ഏതാണിനും ഉണ്ടാവും. ഇന്ദുഗോപനെ പോലെ എല്ലാവരും എല്ലായിടത്തും കാണിക്കണമെന്നില്ല. ഇന്ദുഗോപൻ വേണമെങ്കിൽ വന്നോട്ടെന്നാ എന്റെ മനസ്സിൽ. സിമിയെ സംരക്ഷിക്കാൻ ഞാനുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കേണ്ട അവൻ തന്നെയാണല്ലോ. അപ്പോ പച്ചവെള്ളത്തിനും തീ പിടിച്ചു. ഇത്രയും ധൈര്യം സുബ്ബുനുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല. എവിടെയാന്ന് വെച്ചാ പോയിക്കോ. അല്ലേ അമ്മേ? താങ്ക്സ്. എന്തായത്? ഞങ്ങൾ പോയതിനു ശേഷം ലക്ഷ്മി നോക്കിയാ മതി. പ്രസന്റ് ആണോ? യെസ്. പക്ഷേ ആർക്കുള്ളതാണെന്നും എന്തിനുള്ളതാണെന്നും ഞാൻ പിന്നെ പറയാം. തൽക്കാലം ലക്ഷ്മിയുടെ വെച്ചാ മതി. ആ റെഡിയായല്ലോ, എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങിക്കോ. ലക്ഷ്മി, ഇവൾക്ക് നേസൽ ഡ്രോപ്സ് ഒന്ന് ഒഴിക്കണേ, ചെറിയ ജലദോഷമുണ്ട്. മോളുടെ കാര്യം ഇവിടെ ആരും മറക്കില്ല. ഇപ്പൊ ഇത് പറഞ്ഞത് ഇറങ്ങുമ്പോഴുള്ള ചമ്മൽ ഒഴിവാക്കാനാണെന്ന് ഞങ്ങൾക്കറിയാം. വാ മോളേട്ടി. മോളെ, ഒരുപാടൊന്നും വൈകണ്ട, പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണേ. എന്നാലും ഇത് എന്തായിരിക്കും അമ്മേ? അവര് പോയിട്ടേ തുറക്കാവൂന്നൊരു സസ്പെൻസ്. അവര് പോയല്ലോ, ഇനിയിപ്പോ നിനക്ക് നോക്കിയാ പോരെ. ഭാവേ, നമുക്ക് സുബ്ബുങ്ങളുടെ പ്രസന്റ് എന്നാന്ന് നോക്കാവേ. അയച്ചോളൂ സാർ. എ സി പി സാർ ഒന്ന് സൈൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ സാർ, ഓക്കെ. എടോ, തന്നോട് എ സി പി സാർ എന്താ പറഞ്ഞത്? തല മെസ്സയ്ക്ക് നേരിട്ടൊരു പരാതി കൊടുത്തിട്ട് അതിന്റെ അന്വേഷണ റിപ്പോർട്ടുമായി വരാനല്ലേ? പിന്നെ താനെന്താ കൊണ്ടുവരാഞ്ഞത്? ഞാൻ പോയിരുന്നു സാറെ, അവിടുത്തെ എസ് ഐ സാർ എന്നെ ഭീഷണിപ്പെടുത്തി. ആ എസ് ഐയെ കുറിച്ച് പരാതി പറയാനാ ഞാൻ ഇപ്പൊ വന്നു. ദാസ്. എന്റെ പേര് കവിത. സാർ എന്നെ ഇവിടെ നിന്ന് വിളിച്ചിരുന്നു. ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഇവിടെ ആർക്കും വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളോട് സംസാരിക്കാം.